നമസ്കാരം. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലുണ്ടായ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒട്ടനവധി ദുരൂഹതകൾ കേരളത്തിൽ ഈയിടെയായി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലും കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഒരു വ്യക്തിക്ക് ഏജന്റ് പണിയെടുക്കുന്ന ഒരു സ്ത്രീ, പൊള്ളാച്ചിക്കാരി എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. അവരുടെ പേര് ജ്യോതി എന്നാണ് പറയുന്നതെങ്കിലും പല നാമധേയങ്ങൾ ഇവർക്കുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിന് നിഗമനം ഉള്ളത്. മാത്രമല്ല, ഇവർ പറയുന്ന ഭാഷയിൽ ഒരു ഒളിവുണ്ട്. മലയാളവും തമിഴും കലർത്തിയാണ് ഈ സ്ത്രീ ജാസ്മിനെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നാട്ടുകാർ കൈയോടെ പിടികൂടുമ്പോൾ പോലീസിനോട് ഉത്തരം പറയുന്നത്. നാലാം ക്ലാസ്സുകാരിയായ ജാസ്മിൻ എന്ന പെങ്കുച്ച് തൻ്റെ അനിയന് വേണ്ടി ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ കടയിൽ പോയപ്പോൾ എൻ്റെ കൂടെ വാ മോളെ, ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ബലം പ്രയോഗിക്കാൻ ശ്രമിച്ചതിൻ്റെ ഇടയിൽ ഇവളെ പിടികൂടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. ഇവർ വലിയ ഒരു തട്ടിപ്പുകാരി തന്നെയാണ്. അവയവക്കടത്തും അതോടൊപ്പം തന്നെ ഭിക്ഷക്കിരുത്താൻ വേണ്ടി ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി വൈകല്യപ്പെടുത്തുന്നതുമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. ഇതിന് സമാന്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെയും ചർച്ച ചെയ്യപ്പെടുന്നത്. മയിലണ്ണൻ എന്നൊരാള് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. സംഭവം ചിലപ്പോൾ ഒരുപക്ഷെ ഫേക്ക് ആകാം. മയിലണ്ണൻ എന്നൊരാള് ഉണ്ടെന്ന് തന്നെ നമുക്ക് ഇരിക്കട്ടെ. പക്ഷേ അങ്ങനെ ഒരാളെ പറ്റി ചില കള്ളത്തരമൊക്കെ പറഞ്ഞ് പോലീസിന്റെ അന്വേഷണം വഴിനേടിച്ചു വിട്ടാൽ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഓളമൊക്കെ കെട്ടടങ്ങും എന്നുള്ളതായിരിക്കാം അവരുടെ വിചാരം. മയിലണ്ണൻ എന്നയാളാണ് തന്നെ ലോറിയിൽ കൊണ്ടുവന്നതെന്നും ഒരു കുട്ടിയെ കൊണ്ടുവന്ന് തന്നാൽ പണം തരാമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നുമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അനിയത്തിക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ, കടയിൽ പോകുമ്പോഴാണ് ഈ കരുനാഗപ്പള്ളിയിലെ എസ് എൻ യു പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ജാസ്മിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇതിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഈ വ്യക്തി പറയുന്നതിൽ ഒരു കാര്യം പച്ചക്കള്ളമാണെന്ന് വ്യക്തം. ഡോക്ടർ, മയിലണ്ണൻ, ഈ രണ്ടാളുകൾ ഇതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന ആളുകളെ സമൂഹത്തിലുള്ളൂ എന്നവർ ധരിച്ചു കാണണം. പക്ഷേ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് തന്നാൽ പണം തരാമെന്ന് പറഞ്ഞ് ലോകത്താരും ആരും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറില്ല. വഴിയിൽ പോകുന്ന ഏതെങ്കിലും ഒരു കൊച്ചിനെ കൊണ്ടുപോവാ, പൈസ തരാം എന്ന് പോലീസിനോട് മൊഴി കെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ തട്ടിപ്പുണ്ട് എന്ന് 100% ഉറപ്പാണ്. അവർ ഒളിക്കുകയാണ്. നാടോടി സ്ത്രീയാണവർ. അവരെ ചോദ്യം ചെയ്യാൻ പോലീസിൻ്റെ കയ്യിൽ പല വകുപ്പുകളുണ്ട്. പക്ഷേ അതിലല്ല ഏറ്റവും വലിയ ദുരൂഹതയുള്ളത്. ഈ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ ഇതിനെ കൈകാര്യം ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത്, ഈ തരം ഫ്രോഡ് വേലകൾ ചെയ്യുന്നവർ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവർ അപ്ഡേറ്റഡ് ആണെങ്കിൽ മാത്രമേ നമ്മളെപ്പോലുള്ളവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ കബളിപ്പ് നടത്തിക്കൊണ്ട്, അതായത് കള്ളത്തരം നടത്തി പിടിച്ചിരിക്കാൻ കഴിയുമെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. എ ടി എം തട്ടിപ്പ് നടത്തുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഗതിവിഗതികളെക്കുറിച്ചൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുമ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾ ഇതിനെ എന്ത് ചിന്തിക്കും. ഇതൊരുതരം സിൻഡ്രോമാണ്. ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഷെയർ ചെയ്യുകയും പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. തെറ്റാണെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഇതിനെ ഈ ആംഗിളിൽ, അതായത് മയിലണ്ണൻ ആര് എന്ന രീതിയിൽ അന്വേഷണം വരുത്താനുള്ള അവരുടെ ശ്രമമായിരിക്കണം. ഇവർ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെ പ്രധാന കണ്ണി, അല്ലെങ്കിൽ ഇവർ ആരുടെയെങ്കിലും ഒക്കെ ഏജന്റാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ഇവരെന്താണ് പറയാൻ ആഗ്രഹിക്കാത്തത് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പ്രചരിപ്പിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ പഠിക്കുന്ന ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എൻ്റെ കൂടെ വാ മോളെ എന്ന് പറഞ്ഞ് മലയാളവും തമിഴും ഒക്കെ ഇടകലർത്തുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഒരു മനസ്സതി അനുസരിച്ച് പരിചയമില്ലാത്ത ആര് പിടിച്ചാൽ സ്വാഭാവികമായി പോകാറില്ല. അങ്ങനെ ഒരു മുട്ടായി കാണിച്ചുകൊണ്ടൊന്നും ഒരു കുട്ടിയെയും പറ്റിക്കാനോ ഒന്നും ഇന്നത്തെ കാലത്ത് നടപ്പില്ല. പണ്ട് നടപ്പിലാകില്ല എന്നൊന്നുമല്ല, പൊടി കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ തട്ടിക്കൊണ്ടുപോയി വൈകല്യം വരുത്തി ഭിക്ഷക്കെടുത്തുന്ന ചില മാഫിയ സംഘങ്ങൾ പണ്ടും ഇന്നും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യം, വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞ കാര്യം, ആ കുഞ്ഞിൻ്റെ പരിചയത്തിലുള്ള ഒരു അമ്മൂമ്മ അവരുടെ കൊച്ചുമോളെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അവർ വന്ന ബസ്സിലായിരുന്നു ഈ കള്ളി കയറിയത്, അതുകൊണ്ടാണ് തലനാഴിയ ഇരയ്ക്ക് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്, അതിൻ്റെ ഭാഗ്യമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. രാവിലെ 9 മണിക്കാണ് ഇവർ ഈ കുഞ്ഞ് ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ തൊട്ടടുത്ത കടയിലേക്ക് പോയത്. ഇത്തരം ആളുകളെ
നമ്മൾ സമൂഹം കൈകാര്യം ചെയ്യേണ്ട വിധം വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഈ സ്ത്രീ ഒരിക്കലും പുറം ലോകത്തേക്ക് വിട്ടാൽ ഇവർ ഇത്തരത്തിലുള്ള വൾഗർ പരിപാടികളുമായി തുടരും. ഇവരെ അന്വേഷിക്കണം, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അന്വേഷിക്കണം. കുട്ടികളെ ഭിക്ഷക്കെടുത്തുന്നത് കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും മറ്റ് പല സ്ഥലങ്ങളിലും ഇതൊരു കാഴ്ചയായി ഇപ്പോഴും പലയിടത്തുമുണ്ട്. ഇങ്ങനെ ഭിക്ഷ യാചിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവയവം കടത്തുന്ന രീതിയിലൊക്കെ ഇന്നും ക്രൂരരായ ആളുകൾ പല ഭാഗത്തും വലിയ നന്മമരങ്ങളെ പോലെ നടക്കുന്നുണ്ട്. അവരെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഇവരെ ഒരു വലിയ കൊള്ളസംഘം ഇവരുടെ കേന്ദ്രവുമായി അല്ലെങ്കിൽ ഇവർ ഏതോ ഒരു കൊള്ളസംഘത്തിൻ്റെ കേന്ദ്രവുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് അന്വേഷിച്ച് വരുന്നത്. പോലീസ് അന്വേഷിക്കട്ടെ, അത് അവരുടെ കാര്യം തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ മാതാപിതാക്കൾ ഒക്കെ തന്നെയാണ്. അതായത് അധ്യാപികമാരുടെയും അമ്മയുടെയും കുട്ടിയുടെ അധ്യാപകരുടെയും ഒക്കെ പരാതിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവർ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നതിനാൽ അവർക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കണം എന്നുള്ള കാര്യം അവിടെ നിലനിൽക്കെ അതിലൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല, പരാതി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ നിഗമനം. ഇവർ മാനസിക അസ്വാസ്ഥ്യമൊക്കെ കാണിച്ച് ചില തക്കിടകളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഇതിൻ്റെ യാഥാർത്ഥ്യം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്.